പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് 100 ലക്കങ്ങൾ പിന്നിട്ടതുമായി ബന്ധപ്പെട്ട് നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ 2ാം ഘട്ടം പ്രഖ്യാപിച്ചു. ആദ്യഘട്ട മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യവേ കേന്ദ്രസഹമന്ത്രി ശ്രീ വി മുരളീധരനാണ് പ്രഖ്യാപനം നടത്തിയത്. മൻ കി ബാത് ഏറ്റവും കൂടുതൽ ജനകീയമായതിന് ഒരു കാരണം പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടാണെന്ന് കേന്ദ്രസഹമന്ത്രി ശ്രീ വി മുരളീധരൻ പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലെത്തിയ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത് എന്നും അദ്ദേഹം പറഞ്ഞു. കേവലം പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു പരിപാടി മാത്രമല്ല, ഗവൺമെന്റ് നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും മൻ കി ബാത്തിന് സാധിച്ചു. കായിക മേഖലയിലെ നേട്ടം, ലഹരിക്കെതിരെയുള്ള പോരാട്ടം, നൈപുണ്യ മികവ് തുടങ്ങി യുവതലമുറയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ മുൻ ലക്കങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത് ക്യൂസ് മത്സരങ്ങളുടെ 2ാം ഘട്ടത്തിൽ വിജയിക്കുന്നവർക്ക് റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാനുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് ശ്രീ വി മുരളീധരൻ പറഞ്ഞു. മൻ കി ബാത്തിൽ ക്വിസ് മത്സരത്തിൽ വിജയിച്ച തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവസരം ലഭിച്ചത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനമാണെങ്കിലും റിപ്പബ്ലിക് ദിനാഘോഷമാണെങ്കിലും അത് മിക്കവാറും ഡൽഹിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. ആ പഠനം പറയുന്നത് സ്വതന്ത്ര ഇന്ത്യ സമീപനം, ആ സമീപനം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. സർക്കാർ ഏത് കാര്യം നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതിൽ ജനപങ്കാളിത്തമുണ്ടെങ്കിൽ വിജയിക്കും, ജനപങ്കാളിത്തം ഇല്ലെങ്കിൽ വിജയിക്കില്ല. നെഹ്റു യുവകേന്ദ്ര കേരള സോൺ സംസ്ഥാന ഡയറക്ടർ ശ്രീ എം അനിൽകുമാർ, എ ജെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വൈ മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ മുതൽ കോളേജ് തലം വരെ നടത്തിയ ക്യൂസ് മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ വിജയികളായ 17 വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും 5 ദിവസം ന്യൂഡൽഹി സന്ദർശിക്കാനും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ നേരിൽ കാണാനും അവസരം ലഭിച്ചിരുന്നു.